നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ബാലുശ്ശേരിയിൽ ജിഷ്ണു എന്ന പേരുള്ള ആൾ ഡിവൈഫൈ പ്രവർത്തകരാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണെന്ന് എന്ന് പറയുന്നു. എന്തായാലും ആ ഒരു മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് കുറച്ച് SDPIക്കാരും കുറച്ച് മുസ്ലിം ലീഗിലെ പ്രവർത്തകരും കൂടി ഈ ചെറുപ്പക്കാരനെ പിടിച്ചു വെക്കുന്നു. നീയല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ ഫ്ലെക്സൊക്കെ കീറുന്നത് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു. ഉപദ്രവിക്കുന്നത് മാത്രമല്ല, ചെളിവെള്ളത്തിൽ തല മുക്കി പിടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു വടിവാൾ ഈ ജിഷ്ണുവിൻ്റെ ദേഹത്തേക്ക് ചാരി വയ്ക്കുകയും പിന്നീട് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് പറയുകയും അത് വീഡിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കാതെ. തിരുവോട് സ്കൂളെ അധ്യാപകനാണ് കേട്ടോ. തിരുവോട് എടുക്കണോ എടുക്ക്. ഇവിടെ വടിവാളേക്ക് വന്നല്ലേ പരാതി. ഈ രണ്ട് ചെറിയ വീഡിയോകൾ കാണുമ്പോൾ ഇവിടെ ഇടതുപക്ഷക്കാരൻ പറയുന്ന പോലെ തന്നെ അരിയാഹാരം കഴിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒന്ന്, ഇവിടെ നിയമം പാലിക്കേണ്ട പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചുപോലും ഈ ചെറുപ്പക്കാരനെ സഭ്യമല്ലാത്ത ഭാഷ പ്രയോഗിക്കുന്നുണ്ട് സുഡാപ്പികൾ. സുഡാപ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വളഞ്ഞു വെച്ച് ഈ ചെറുപ്പക്കാരനെ തല്ലുകയും പോലീസിനെ വിളിക്കുകയും പോലീസിനെ അവർ ഈ വ്യക്തിയാണ് കുറ്റം ചെയ്തത് എന്ന തരത്തിൽ പിടിച്ചു തല്ലി ഉപദ്രവിച്ചു. അതിനുശേഷം പോലീസിൻ്റെ കൊടുത്തു, പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയും കൂടെ ചെയ്തു. അതായത് ആ ഒരു ചെറിയ ആൾക്കൂട്ടം പറഞ്ഞത് വെച്ചിട്ടാണ് പോലീസ് കേസെടുത്തത് എന്ന് കാണാം. പോലീസ് ഈ ജിഷ്ണു എന്ന ഈ DYFI-ക്കാരനെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് കലാപശ്രമമൊക്കെ ചേർത്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കാം. ഈ ജിഷ്ണു എന്ന ചെറുപ്പക്കാരൻ ഫ്ലെക്സ് കീറിയതായിട്ട് അവർ പറയുന്നതേയില്ല. ഇവനാണ് ഫ്ലെക്സ് കീറിയത് അല്ലെങ്കിൽ ഇവൻ്റെ പാർട്ടിക്കാരൻ പറഞ്ഞിട്ട് ഇവൻ ചെയ്തത് എന്ന തരത്തിലാണ് ചെയ്യുന്നത്. അവർ കണ്ടിട്ടില്ല, അവർ തെളിവോടെ പിടിച്ചിട്ടുമില്ല. പക്ഷേ സംഗതി നടന്നു കഴിഞ്ഞിരിക്കുന്നു. SDPIയും ലീഗിലെ പ്രവർത്തകരും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇവർ തമ്മിൽ എന്താ ബന്ധം? ഇവർ രണ്ടും രണ്ട് പാർട്ടികളാണ്, രണ്ട് സംഘടനയാണ് എന്നാണ് നമ്മളെല്ലാം കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് ഒരു DYFI-ക്കാരനെ, അതായത് ഒരു സഖാവിനെ, പാതിരാത്രിക്ക് ഇങ്ങനെ പിടിച്ച് തല്ലേണ്ട കാര്യം എന്താണ്? ഇതെന്തായാലും വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഇന്ന് മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം തന്നെ, ഏഷ്യാനെറ്റ് തന്നെ, സുരേഷ് കുമാറാണ് ആ ചർച്ച നയിക്കുന്നത്. ഇത് ധൈര്യപൂർവ്വം ഈ വിഷയം എടുത്തിരിക്കുന്നു. കേരളത്തിലും താലിബാനിസമോ എന്നുള്ള ആ ക്യാപ്ഷൻ കൊടുത്ത് തന്നെ ആ ചർച്ച
ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങൾ ഈ കേരളത്തിൽ പതുക്കെ പതുക്കെയെങ്കിലും തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. ഈ ചർച്ച നടക്കുമ്പോൾ ഞാൻ കേട്ട, അതായത് ഏഷ്യാനെറ്റ് എന്ന ചാനലിൽ ചർച്ച നടക്കുമ്പോൾ അവിടെ ഇരുന്ന മുസ്ലിം ലീഗിലെ ഒരു നേതാവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ജിഷ്ണു എന്ന ചെറുപ്പക്കാരനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്, അതായത് ഈ സംഭവം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ കേസ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു ഡിവൈഎഫ്ഐക്കാരനാണ്. ആ ഡിവൈഎഫ്ഐക്കാരൻ ഒരു നാമധാരിയാണ്. അതായത് തല്ലുകൊണ്ട ജിഷ്ണു എന്ന വ്യക്തി നേരത്തെ തന്നെ ഒരു കേസിലെ പ്രതിയാണ്. ആ കേസിൽ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിവൈഎഫ്ഐയിലെ ചിലരും SDPയിലെ ചിലരും മുസ്ലിം ലീഗിലെ ചില പ്രത്യേക ആളുകളും, അതായത് ഈ മൂന്ന് പാർട്ടിയിലുമുള്ള എല്ലാവരും കൂടെ കൂടി, ചില പ്രത്യേക ആളുകളെല്ലാവരും കൂടെ കൂടി സ്കെച്ച് ചെയ്ത് ഈ ഡിങ്കോൾഫിക്കാരനെ, അതായത് ഈ ഡിവൈഎഫ്ഐക്കാരനെ പഞ്ഞിക്കെട്ടത് തന്നെയാണ്. ജസ്റ്റ് മിസ്സാണ്. അല്ലെങ്കിൽ മഹാരാജസിലെ അഭിമന്യുവിൻ്റെ ഗതിയായിപ്പോയനെ ഈ ചെറുപ്പക്കാരന്. ഒരിക്കൽ കൂടി ബക്കറ്റുമായിട്ട് രക്തസാക്ഷി വണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാനുള്ള ഒരു സുവർണ അവസരമാണ് സഖാക്കൾക്ക് നഷ്ടമായത്. പക്ഷേ ഇത്രയും കേട്ടതിൽ നിന്നെങ്കിലും അരിയാഹാരം കഴിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ എന്താണ് ഈ മൂന്ന് പാർട്ടിയിലെയും ചില പ്രത്യേക ആളുകൾ തമ്മിലുള്ള ഈ പ്രത്യേക അന്തർധാര എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഒരു കാര്യം എന്തായാലും പകൽ പോലെ സത്യമാണ്, ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചത് SDPക്കാരും ലീഗുകാരും ചേർന്നാണ് എന്ന് DYFI ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആരോപിച്ചു, ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു, തീവ്രവാദമാണ് നടന്നത് എന്ന് വരെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. പക്ഷേ എന്തിനെപ്പറ്റി പറയുമ്പോഴും ഇവർക്ക് RSSനെ ചാരാതെ പറ്റില്ല എന്നായി. ഈ സംഭവത്തിൻ്റെ 7 കിലോമീറ്റർ ചുറ്റളവിൽ പോലും RSSഓ BJPയോ ഒന്നും ഇല്ല എന്ന് ഓർക്കുക. എന്നിട്ട് കൂടി അവർ RSSനെ, അതായത് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന RSSൻ്റെ ഇതുപോലെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അവരൊക്കെ ഇതിലും ഭേദമാണ്, നിങ്ങൾ എത്രയൊക്കെ പർവ്വതീകരിച്ചാലും ഇതിലും ഭേദമാണ് എന്നേ പറയാനുള്ളൂ. ഇവിടെ നടന്നത് കൃത്യമായും തെരഞ്ഞു പിടിച്ച് DYFIയിലുള്ള ചില സഖാക്കളെ ഒതുക്കാനുള്ള അല്ലെങ്കിൽ പഞ്ഞിക്കിടാനുള്ള ഒരു വലിയ ഗൂഢാലോചന തന്നെയാണ് എന്ന് കാണാം. അത് DYFIക്കകത്തുള്ളവരുമുണ്ട്, SDPയിലുള്ളവരുമുണ്ട്, അതേപോലെ തന്നെ മുസ്ലിം ലീഗിൽ ഉള്ളവരുമുണ്ട്. പകൽ മറ്റു പാർട്ടിക്കാരും രാത്രിയിൽ സുടാപ്പികളുമായിട്ട് നടക്കുന്ന കൂട്ടരാണ് ഇത് ചെയ്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട കാര്യമാണ് അഭിമന്യു എന്ന ആ വിദ്യാർത്ഥിയുടെ, മഹാരാജസിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, SFI നേതാവായിരുന്നു. കാഴ്ചയിൽ തന്നെ ആർക്കും ഒരു ദൈന്യത തോന്നുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു തമിഴ് മലയാളം, ഒരു തമിഴ് പശ്ചാത്തലമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം അഭിമന്യു കൊല്ലപ്പെട്ടതിന് ശേഷം അവൻ്റെ അമ്മ ഞാൻപറ്റ മകനെ എന്ന് പറഞ്ഞ് ആ നിലവിളിച്ചത്, അവർ ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്ര ആര് കണ്ടാലും ഒരു ദൈന്യത തോന്നിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരുപക്ഷെ CPMൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട്, ആ പേരിൽ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയത്. ഏതാണ്ട് 13 കോടിയോളം അവർ കേരളത്തിൽ മൊത്തമായിട്ട് പിരിച്ചു എന്നാണ് പറയുന്നത്. ഈ അഭിമന്യു കൊല്ലപ്പെടാനുള്ള ഒരു കാരണം തന്നെ പറയുന്നത്, ഈ കൊല്ലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അഭിമന്യു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതിങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ സുടാപ്പികൾ RSSൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഒരു പോസ്റ്റ് ഇട്ടത്. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേൾക്കണം, ഈ അഭിമന്യു എന്ന കൊല്ലപ്പെട്ട മഹാരാജാസിലെ വിദ്യാർത്ഥി ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് RSSൻ്റെ പേരിൽ RSSനെ ചാരിക്കൊണ്ട് ഇന്ത്യയിലെ സുടാപ്പികൾ ഹിന്ദുക്കൾക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ, ഈ ആശയത്തിലാണ് ഈ ചെക്കൻ ഒരു പോസ്റ്റ് ഇട്ടത്. ഏതാനും ആഴ്ചകൾ മാത്രമേ പിന്നീട് ഈ അഭിമന്യു എന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരന് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടായിരുന്നതു എന്നതാണ് അതിൻ്റെ അനന്തരഫലം. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.